അന്ന പോയപ്പോൾ തൊട്ട് ദസ്തെ വിസ്കേയുടെ മനസ്സ് എന്തെന്നില്ലാത്തൊരു കുറ്റബോധം കൊണ്ട് പുകയാൻ തുടങ്ങി അവൾ ഇനി വരുമോ തീർച്ചയായും അവൾ പിണങ്ങിയിട്ടുണ്ടാവും താനപ്പോൾ ഒരു ഭ്രാന്തിൻ്റെ വക്കത്തായിരുന്നു തോന്നുന്നത് അല്ലെങ്കിൽ ജീവിതത്തിൽ ആദ്യമായി കാണുന്ന ഒരു പെൺകുട്ടിയെ അത്ര ക്രൂരമായി വേദനിപ്പിക്കുമായിരുന്നുവോ അടുക്കള ജോലിക്ക് വന്ന പെണ്ണാണെങ്കിൽ പോലും അവളുണ്ടാക്കിയത് തൊട്ട് നാക്കിൽ വെച്ച് നോക്കിയിട്ട് നിന്നെ ആരാ ഇങ്ങനെ വച്ചുണ്ടാക്കാൻ പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ സഹിക്കുമോ ഒരു കണക്കിന് അതിനേക്കാൾ മോശമായിട്ടല്ലേ അന്നയോട് താൻ പെരുമാറിയത് അവൾ കരഞ്ഞില്ലെന്നേ ഉള്ളൂ ഒരു പൂർണ്ണ വിരാമം ഇടാൻ മറന്നു അതത്ര വലിയൊരു തെറ്റായി കണക്കാക്കേണ്ടിയിരുന്നില്ല ഒരു വാക്യം വിട്ടുകളഞ്ഞെന്ന് പറഞ്ഞ് വെറുതെ കുറ്റപ്പെടുത്തി പിന്നീടാണ് മനസ്സിലായത് അത് തൻ്റെ നോട്ടപ്പിശുകൊണ്ട് സംഭവിച്ച ഒരു അബദ്ധമാണെന്ന് തൻ്റെ ശാപം ഇതാണ് ഇങ്ങോട്ട് സ്നേഹം കാണിക്കുന്നവരെയും വെറുപ്പിക്കും തെരുതെരെ സിഗരറ്റ് ഉപയോഗിച്ചുകൊണ്ട് ദേശത്തെ ദിവസിക്കും മുറിക്കുള്ളിൽ അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു എണ്ണിക്കൊണ്ട് ഇത്ര ദിവസത്തിനുള്ളിൽ ഒരു നോവൽ എഴുതി തീർക്കണമെന്ന് വെച്ചാൽ അത് സാധിക്കുമോ എഴുതാനുള്ള ഉൽക്കടമായ ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും ഒരക്ഷരം പോലും എഴുതാൻ കഴിയാതെ പോയ ശൂന്യമായ ദിവസങ്ങളുടെ ഓർമ്മ മനസ്സിൻ്റെ അടിയിൽ കിടക്കുന്നു ദാഹിച്ചു പൊരിഞ്ഞ് ഒരു കടൽക്കരയിൽ നിൽക്കുന്നത് പോലെയാണ് ഒരു കഴി കോരി കുടിക്കാൻ കഴിയുന്നില്ല ഭ്രാന്തമെന്നോ അനുഗ്രഹീതമെന്നോ ഒക്കെ വിളിക്കാവുന്ന ഒരു നിമിഷം ആ നിമിഷത്തിൽ നിന്നാണ് തുടക്കം തുടർന്ന് പിന്നെ ഉന്മോദത്തിൻ്റെ ഒരു ഋത് കാലം അങ്ങനെയൊന്നില്ലാതെ എഴുതണമെന്ന് ആഗ്രഹിച്ച ഫലമുണ്ടോ ഇത്ര ദിവസത്തിനുള്ളിൽ ഒരു നോവൽ എഴുതി പൂർത്തിയാക്കിയില്ലെങ്കിൽ നിന്നെ കഴിവ് കയറ്റി കളയുമെന്ന് ആരെങ്കിലും പറഞ്ഞെന്നോർത്ത് നോവൽ എഴുതാനൊക്കുമോ നാളെ പുലർച്ചയ്ക്ക് ഒരു പൂവ് ഇടർത്തി കാണിച്ചില്ലെങ്കിൽ നിന്നെ വേരോടെ പിഴുത് കരിങ്കല്ലിൽ മേൽ വെച്ച് കൊത്തിയരിഞ്ഞ് കളയുമെന്ന് ഒരു ചെടിയോട് പറയും പോലെയല്ലേ ഇത് ഒരു ജാലവിദ്യക്കാരൻ അയാളുടെ തൊപ്പിക്കുള്ളിലെ ശൂന്യതയിൽ നിന്ന് പ്രാവിനെയോ മുയലിനെയോ എടുത്ത് കാണിക്കുന്നത് പോലെയാണോ ഇത് എന്തിനെക്കുറിച്ചാണ് എഴുതേണ്ടതെന്ന് പോലും തീർച്ചയല്ല ആശയങ്ങളില്ലാത്തതല്ല മറിച്ച് ആശയങ്ങളുടെ ആധിക്യമാണ് യഥാർത്ഥത്തിൽ പ്രശ്നം ഏത് വേണമെന്ന് തീരുമാനിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് പോലും എഴുത്തുകാരൻ ബോധപൂർവം കൈക്കൊള്ളുന്നതാണോ ഒരു നിമിഷത്തിൻ്റെ പ്രേരണ ആന്തരാത്മാവിൽ ഉണ്ടാക്കുന്ന വെളിപ്പാട് അങ്ങനെയൊന്നും അത് നിർവചിക്കരുത് കാർമേഘങ്ങൾ കൊണ്ടു നിറഞ്ഞ് ഇരുണ്ട ആകാശം അങ്ങനെയാണിപ്പോൾ മനസ്സ് ഒരു മഴ തൂങ്ങി നിൽക്കുന്നു ഉണ്ടാക്കുന്ന ഒരു മഴ ഏത് മേഘത്തിൽ നിന്ന് ആദ്യത്തെ തുള്ളി ദേസ്തയുസ്കി മുറുക്കുള്ളിൽ നിന്ന് പുറത്തു വന്ന് വിജനമായ തെരുവിൻ്റെ അങ്ങേ അറ്റത്തേക്ക് നോക്കി വിജനമായ തെരുവും അകലെ കാണാവുന്ന ആകാശചിരിവും ആകാശത്തിൻ്റെ നേർക്ക് കുരിശുയർത്തി നിൽക്കുന്ന പള്ളി ഗോപുരവും ഒക്കെ വേറെ എപ്പോഴെങ്കിലും ആയിരുന്നുവെങ്കിൽ തെസ്തയുസ്കി സ്വയം മറന്ന് നോക്കി നിന്നേനെ ഇപ്പോൾ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാണ് അഗ്നിപർവ്വതത്തിൻ്റെ ഉള്ളിലെ ലാവ പോലെ എന്തോ ഒന്ന് തൻ്റെ ഉള്ളിൽ കിടന്ന് തിളച്ചു മറിയുന്നു അതിൻ്റെ നീറ്റൽ അതിൻ്റെ പുകച്ചിൽ അതിൻ്റെ മർദ്ദം ഒരു സൂചിമുനയിൽ നിൽക്കുന്നതുപോലെ തോന്നുന്നു ഒരാൾക്ക് എത്ര നേരം അങ്ങനെ നിൽക്കാൻ കഴിയും ഒരു സൂചിമുനയിൽ തെസ്ത ഉസ്ക് ധൃതിയിൽ കോണിപ്പടികളിറങ്ങി താഴെ ചെല്ലുമ്പോൾ വീടിൻ്റെ ഉടമസ്ഥൻ അലോനിക്കിൻ അദ്ദേഹത്തിൻ്റെ പേടികയുടെ മുമ്പിൽ നിൽപ്പുണ്ട് അകത്തിരുന്ന് അടുത്തിട്ട് പുറത്തിറങ്ങി നിൽക്കുകയായിരുന്നിരിക്കണം കണ്ട മാത്രയിൽ തന്നെ അലോനിക്കിൻ ഒന്ന് ചിരിച്ചു ആ മനുഷ്യൻ അങ്ങനെയാണ് വിടുത് വീടുകളുടെ ഉടമസ്ഥരാണെങ്കിലും പച്ചപ്പും നനവുമുള്ള ഒരു മനസ്സാണ് അദ്ദേഹത്തിൻ്റെത് ദി അടുത്തു ചെന്നപ്പോൾ എന്തൊക്കെയാണ് ഫൈദോർ വിശേഷങ്ങൾ എഴുത്തൊക്കെ മുറയ്ക്ക് നടക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് ആ മനുഷ്യൻ സ്നേഹം കാണിച്ചു സന്ദർഭത്തിന് യോജിച്ച മട്ടിൽ ദസ്തേവിസ്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും ആ ശ്രമം വിജയിച്ചില്ല തന്റെ എല്ലാ വാടകക്കാരോടും ിനു സ്നേഹമാണ് അവരോട് ഒരു പരീക്ഷിനെപ്പോലെ ഇടപെടാൻ അയാൾക്കാവില്ല അത് അയാൾ തൻ്റെ വാടകക്കാരോട് കൂടെ കൂടെ പറയുകയും ചെയ്യും അതിന്റെ നഷ്ടം ചിലപ്പോഴൊക്കെ അലോൻകിനു സഹിക്കേണ്ടി വരാറുമുണ്ട് കാര്യങ്ങളൊക്കെ നേരെയാവും എനിക്ക് ഉറപ്പുണ്ട് യുസ്കി പറഞ്ഞു പക്ഷെ കുറച്ച് സമയമെടുക്കും ചിലരുടെ കാര്യത്തിൽ കാലം അങ്ങനെയാണ് ഇട്ട് കഷ്ടപ്പെടുത്തി ഊപ്പാട് വരുത്തും സഹിക്കാനുള്ള കഴിവ് എത്രയുണ്ടെന്ന് പരീക്ഷിച്ച് പരീക്ഷിച്ച് ഒരു തമാശ കേട്ടതുപോലെ ഒന്ന് ചിരിച്ചു കാലത്തെയും മനുഷ്യൻ്റെ നിസ്സഹായതയും ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ അത്രയും പറഞ്ഞിട്ട് ഗ്യസ്തയ്ക്ക് തൻ്റെ വലഞ്ഞു മുറുകിയ ഭാവത്തിന് കുറച്ചൊരായവുണ്ടാക്കി അലോനികൻ്റെ നേരെ നോക്കി അല്ല ചിന്തിക്കാൻ കൊള്ളാവുന്ന ഒരു വിഷയം തന്നെയല്ലേ അത് അലോനിക്കൻ എന്തു തോന്നുന്നു ഓ എനിക്കൊന്നും തോന്നുന്നില്ല അലോനിക്കൻ പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കാറുമില്ല എന്നെ പോലെയുള്ള ഒരാൾ എന്തെന്നാണ് ചിന്തിക്കുന്നേ എന്നാൽ ഒരു കാര്യം ചെയ്യേ ദസ് തൗസിക്ക പെട്ടെന്ന് ഒരു വേഗത്തിൽ അങ്ങ് പറഞ്ഞു ഒരു പത്ത് രൂപയിൽ കടന്താ എനിക്ക് കളിയൊടിവിൽ കാര്യമായോ എന്ന അർത്ഥത്തിൽ അലോനികൻ മിരിച്ചു നോക്കി ആരേഴ് മാസത്തെ വാടക കുടിച്ചുകയുണ്ട് ലസ് തേസ്ക്ക് പറഞ്ഞോ ഞാനത് മറന്നിട്ടൊന്നുമില്ല ഇതും അതിൻ്റെ കൂടെ കൂട്ടിക്കോ അധികം വൈകാതെ എല്ലാ കടങ്ങളും ഞാൻ വീട്ടു ഉറപ്പ് എന്നെ വിശ്വസിക്കാമെന്നൊക്കെ പറയുന്നത് ഒരു വകയാണ് അലോകിന് കാര്യം സ്നേഹവും ബഹുമാനവും ഒക്കെ ബഹുമാനവുമൊക്കെയുണ്ട് ദസ്തസ്കിയോട് സഹതാപവുമുണ്ട് ഇന്നും ദരിദ്രനും കടക്കാരനുമായി കഴിയാനാണോ ഈ മനുഷ്യൻ തീരുമാനിച്ചിരിക്കുന്നത് കയ്യിൽ കിട്ടുന്നത് മുഴുവൻ ചൂത് കളിച്ച് നശിപ്പിക്കും ഇപ്പോൾ പത്ത് റൂബൾ കടം ചോദിക്കുന്നത് എന്തിനാണെന്ന് സംശയിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇല്ലെന്നോ തരില്ലെന്നോ പറയുന്നത് എങ്ങനെ ഒരു പാമ മനുഷ്യനോട് ഒരു ശുദ്ധാത്മാവിനോട് അലോണിക്കൻ പത്ത് രൂപകളെടുത്ത് ദസ്തയുസുക്കിക്ക് കൊടുത്തു ഒരു മന്ദസ്മിത കൊണ്ട് നന്ദി പറഞ്ഞ് ദസ്തയുസുക്കി ധൃതിയിൽ തെരുവിലേക്ക് ഇറങ്ങിപ്പോയി ധൃതിയിൽ എന്ന് പറഞ്ഞാൽ പോരാ കൃത്യസമയത്തിനുള്ളിൽ എവിടെയോ ചെന്നെത്തിയില്ലെങ്കിൽ തൻ്റെ ജന്മം മുഴുവൻ പാഴായി പോകുമെന്നുള്ളൊരു ഭാവത്തിൽ ദസ്തയുസുക്കി ചെല്ലുമ്പോൾ ചൂതുകളി കേന്ദ്രത്തിൽ ഓരോ മേശയുടെ ചുറ്റിലും ഓരോ ആൾക്കൂട്ടമുണ്ടായിരുന്നു ഒരു മേശക്കരിയിൽ നിന്ന് ആരോട് തർക്കിക്കുന്ന ഒരാളെ ചൂതകളി കേന്ദ്രത്തിൻ്റെ കാവൽക്കാരൻ പിടിച്ചുമാറ്റാനോ സമാധാനിപ്പിക്കാനോ ശ്രമിക്കുന്നു അയാൾ വഴങ്ങുന്നില്ല കാവൽക്കാരൻ്റെ കൈകളിൽ കിടന്ന് അയാൾ കുതരുകയും എതിരാളിയുടെ നേർക്ക് കടുത്ത വാക്കുകൾ പ്രയോഗിക്കുകയും ചെയ്യുന്നു ഏതോ നിസാര പ്രശ്നത്തിലാണ് യുസ്കി അതൊന്നും ശ്രദ്ധിച്ചില്ല അതൊക്കെ അവിടെ കൂടുതൽ നഷ്ടം സഹിക്കേണ്ടി വരുന്നവർക്ക് ചിലപ്പോൾ നിയന്ത്രണം നഷ്ടപ്പെടും നിസ്സാര കാര്യത്തിന് അവർ പൊട്ടിത്തെറിക്കും ആളുകളെ തള്ളി മാറ്റി ദസ്തേസ്കി ഒരു മേശയ്ക്കരികിൽ തൻ്റെ സ്ഥാനം ഉറപ്പിച്ചു ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ ചക്രം കറങ്ങുന്നത് ഒരു നിമിഷം നോക്കി നിന്നു വല്ലാത്ത ഒരു അക്ഷമ കൊണ്ട് ദസ്തയേസ്കി വീർപ്പ് മുട്ടുകയായിരുന്നു കയ്യിലുള്ള പണം മുഴുവൻ നഷ്ടപ്പെടുന്നത് വരെ ആ വട്ട മേശയ്ക്കരികിൽ തൻ്റെ ആധിപത്യം പുലർത്തിയിരുന്ന ഒരാൾ പെട്ടെന്ന് തല കുനിച്ച് പുറത്തേക്ക് കടന്നു തൻ്റെ ഊഴവും കാത്തു നിൽക്കാനുള്ള ക്ഷമയൊന്നും ദസ്ത ഉണ്ടായിരുന്നില്ല വളരെ കൗശലപൂർവ്വം ചുവപ്പിന്റെ ഒരു കള്ളിയിൽ പണം വച്ചു ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ ചക്രം ഒരു ചെറിയ ശബ്ദത്തോടു കൂടി കറങ്ങി എവിടെയാണ് സൂചി ചെന്ന് നിൽക്കുന്നത് കറുപ്പിലോ ചുവപ്പിലോ അതോ പൂജിത്തിലോസ് ചെയ്ത കണ്ണുകൾ കറുപ്പിന്റെയും ചുവപ്പിന്റെയും കളങ്ങളെ കടന്നു പോകുന്ന സൂചിയെ അനുദാപനം ചെയ്തു ഒടുവിൽ സൂചി ചെന്ന് ഒരു ചുവപ്പിന്റെ വക്കിൽ നിന്നു അത് എവിടെയാണ് യഥാർത്ഥത്തിൽ നിൽക്കുന്നതെന്ന് ഒരു തർക്കമുണ്ടായി ദസ്തി ഉസ്കി വളരെ ക്ഷുഭിതനായി ആ തർക്കത്തിൽ ഇടപെട്ടു ഒടുവിൽ നടത്തിപ്പുകാരൻ തീർത്തു പറഞ്ഞു സൂചി നിൽക്കുന്നത് ചുവപ്പിൻ്റെ കളത്തിലാണെന്ന് ചുവപ്പിൻ്റെ കളത്തിൽ മൂന്ന് റൂബിൾ വെച്ച് കളിച്ച് ദസ്തി യുസ്കിക്ക് അതിൻ്റെ ഇരട്ടി കിട്ടി ആ ആഹ്ലാദത്തിനിടയ്ക്കും ഒരിച്ഛാഭംഗം അദ്ദേഹത്തെ ബാധിച്ചു എന്തുകൊണ്ട് ചുവപ്പിൻ്റെ കളത്തിൽ ആ പത്ത് റൂബിളും ഒന്നിച്ചു വെച്ചില്ല പിന്നെ ആ ആലോചനയെ മറ്റൊരാലോചന കൊണ്ട് ദേശ തേസ്കി കീഴടക്കി ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ ചക്രത്തിൽ ആദ്യം വെക്കാൻ ആലോചിച്ചത് രണ്ട് റൂപിളായിരുന്നു വീണ്ടും ചക്രത്തിന്റെ കറുപ്പും ചുവപ്പും നിറങ്ങളിൽ നാണയങ്ങൾ വീണു തുടങ്ങി ഒരു നിമിഷം ആലോചിച്ച് നിന്നതിനു ശേഷം ദസ്തേസ്കി വീണ്ടും ചുവപ്പിന്റെ കള്ളത്തിൽ തന്നെ അഞ്ച് റൂബിൾ വെച്ചു അത്തവണയും ഭാഗ്യം ദസ്തേസ്കിയെ തുടച്ചു അഞ്ചിനു പകരം പത്ത് കിട്ടി ഇന്ന് നക്ഷത്രം ഉദിച്ചു നിൽക്കുന്നത് തൻ്റെ തലയ്ക്ക് മുകളിലാണെന്ന് ഉറപ്പായി ചുവപ്പിൻ്റെ കളത്തിൽ തന്നെ അഞ്ചും കൂടി വച്ചു അപ്രാവശ്യം സൂചി കരങ്ങിച്ചത് ഭാഗ്യ നക്ഷത്രം തലയ്ക്ക് മുകളിൽ തെല്ലി മാറങ്ങുന്നു നടത്തിപ്പുകാരനെല്ലാം തൂത്ത് വാരിയെടുത്തു അങ്ങനെ ജയവും തോൽവിയുമായി മാറി മാറി രാത്രി പതിനൊന്ന് മണിവരെ ദസ്തിയുസ്ക്കി കളിച്ചു എല്ലാം നഷ്ടപ്പെട്ടു കയ്യിൽ ഒരു കോപ്പക പോലും ശേഷിക്കാതെ ഒടുവിൽ കളിച്ചത് വാച്ച് പണയം വെച്ചാണ് അതും നഷ്ടപ്പെട്ടു ഈ അടുത്ത കാലത്തൊന്നും ഇത്ര കനത്ത ഒരു തോൽവി ഉണ്ടായിട്ടില്ല കയ്യിൽ കാശില്ല കടം കിട്ടാൻ വഴിയുമില്ല അല്ലെങ്കിൽ വീണ്ടും കളിച്ചേനെ ആകെ തോൽവി അടഞ്ഞിട്ടും തട്ടിയും മുട്ടിയും നിന്നു മനുഷ്യൻ തീരെ നിസ്സഹായനായി തീരുന്നതിലെ ദൈന്യത്തെക്കുറിച്ചാണ് ദസ്തസ് അപ്പോൾ ചിന്തിച്ചത് ഇങ്ങനെ ഒരവസ്ഥ ആർക്കും വരരുത് ഒരു കോപ്പക്കിനു പോലും വിലയില്ലാതെ ഒടുവിൽ ചൂതുകളി കേന്ദ്രത്തിന്റെ മേൽനോട്ടക്കാരൻ തോളിൽ കൈയിട്ട് ദസ്ത പുറത്തേക്ക് നയിച്ചു നേരം വൈകി ഇനി എത്രയും വേഗം വീട്ടിൽ ചെന്നാകാൻ നോക്ക് ഒരാളെ തന്ത്രപൂർവ്വം ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് പോലെയായിരുന്നു അത് അത് മനസ്സിലാക്കിയിട്ടും ദസ്ത ഒന്നും മിണ്ടിയില്ല വെറുതെ വിജനമായ വഴിയെ ഒറ്റയ്ക്ക് നടന്നു അരണ്ട നിലാവുള്ള ഒരു രാത്രിയായിരുന്നു അത് ആകെ പരാജിതനായി അതിൻ്റെ വ്യാകുലതയോടെയാണ് നടന്നതെങ്കിലും ആ രാത്രിയുടെ ഭംഗി ദസ്തയോസിയെ ആകർഷിച്ചു നിശബ്ദതയുടെ സംഗീതം എന്ന് പറയാവുന്ന എന്തോ ഒന്ന് ഹൃദയത്തിൽ വന്നു നിറയുന്നു അകലെ സെൻറ്റ് പീറ്റേഴ്സ് പ്രാന്തങ്ങളിൽ എവിടെയോ വിടരുന്ന പൂക്കളുടെ സൗരഭ്യം ആ സൗരഭ്യം ശ്വസിച്ചുകൊണ്ട് നടക്കുമ്പോൾ മുമ്പ് എന്നോ ഒരിക്കൽ നേവാ നദിയുടെ തീരങ്ങളിലെ ഒരു രാത്രി ദസ്തയോസുക്കിക്ക് ഓർമ്മ വന്നു നേവാ നദിയിലെ നൂറ്റൊന്ന് തുരുത്തുകൾ നദിയുടെ കുറേ ദൂരെ ഭദ്രാസിനെ പള്ളിയുടെ ഗോപുരങ്ങൾ വെണ്ണക്കൽ കൊട്ടാരങ്ങൾ നിലാവിലേതോ വിസ്മൃതിയിൽ മുഴുകി നിൽക്കുന്ന മരങ്ങൾ സ്വപ്ന തുല്യമായൊരു കാഴ്ചയായിരുന്നു അത് ആ രാത്രിയുടെ ഭംഗി തന്നെയുണ്ട് ഈ രാത്രിക്കും ആ രാത്രിയിൽ ആരായിരുന്നു തൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ആ രാത്രിയുടെ ഓർമ്മ ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ട് നേരത്തെ മഞ്ഞു നിലാവും പെയ്യുന്ന ആ രാത്രിയിലൂടെ നടക്കുമ്പോൾ മറ്റൊരു സംശയവും ദസ്തവസ്കുണ്ടായി മനുഷ്യ ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രിക്ക് ഇത്ര ഭംഗി എന്തിന് പെട്ടെന്ന് ദസ്ത ദൈവത്തെ ദൈവത്തെക്കുറിച്ച് ഓർത്തു ദൈവേച്ചയിൽ ഒളിച്ചിരിക്കുന്ന നിഗൂഢത എന്ത് വീണ്ടും നടക്കുന്നതിനിടയിൽ ദസ്തയോസ്കി ഏതോ മഹാവിദൂരതയിൽ സ്ഥിതി ചെയ്യുന്ന ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി ഓർത്തു നോക്കുമ്പോൾ എൻ്റെ കാര്യം മഹാ കഷ്ടമാണ് ദരിദ്രനും നിസ്സഹായനും പരാജിതനും ആർക്കും വേണ്ടാത്തവനുമായി ഞാൻ ഈ ജന്മം മുഴുവൻ കഴിയണമെന്നാണോ ദൈവം വിചാരിക്കുന്നത് നിസ്സഹായനായ ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഇത്രയൊക്കെ സഹിക്കേണ്ടി വരുന്നതിൻ്റെ യുക്തി എന്താണ് എവിടെയും പരാജയപ്പെടുകയാണ് എന്റെ അനുഭവം ഒടുവിൽ ഹൃദയത്തിൽ മുറിവുകൾ മാത്രം ബാക്കിയാകുന്നു നന്മകളുടേത് മാത്രമായ ഒരാൾ ഇന്നേക്കാലം തോറ്റു പോവുകയേ എന്നാണോ നന്മകൾ മാത്രമുള്ള ഒരാളെന്ന് ഞാൻ എന്നെ പറയുമ്പോൾ അതൊരു അതിന് കവിഞ്ഞ അവകാശവാദം അങ്ങ് കരുതുന്നുണ്ടോ തിന്മ ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് ആരാണ് തിന്മ ചെയ്യാൻ മനുഷ്യനെ നിർബന്ധിക്കുന്നത് എന്താണ് ലോകം കുറെ കൂടി നന്നായി സൃഷ്ടിക്കാമായിരുന്നു എന്ന് സത്യത്തിൽ ഇപ്പോൾ അങ്ങക്ക് തോന്നുന്നില്ലേ മനുഷ്യൻ്റെ സൃഷ്ടിയുടെ കാര്യത്തിലെങ്കിലും ആ സംശയ ന്യായമാണെന്ന് ഞാൻ വിചാരിക്കുന്നു മനുഷ്യൻ തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണത്തിൽ നിന്നും ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ അങ്ങേക്ക് കഴിയുമോ മനുഷ്യനിൽ ആ ദൗർബല്യങ്ങൾ വെച്ചത് ആരാണ് ഞാനൊരു മൂഢാളിനെ പോലെ വിചാരണ ചെയ്യുകയാണെന്ന് തോന്നരുത് എൻ്റെ സംശയങ്ങൾ ന്യായമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ദരിദ്രനും ദുഃഖിതനും രോഗിയും പരാജിതനും ബഹിഷ്കൃതനും ഏകാഗികമായൊരു മനുഷ്യൻ്റെ ജീവിതം ജീവിക്കാൻ ഇടവന്നിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് ദൈവത്തിന് കൂടുതൽ മനസ്സിലായേ എന്നെ നോക്ക് എന്തൊരു ജീവിതമാണ് എൻ്റേത് ഇതിനെ ജീവിതമെന്ന് തന്നെ വിളിക്കാമോ എന്നാണ് എൻ്റെ സംശയം ഇതൊരു ദുരന്ത അനുഭവമാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം എന്തിൻ്റെയൊക്കെയോ ഒരു ബലിമൃഗമായിട്ടാണോ അങ്ങനെ വിഭവന ചെയ്തിട്ടുള്ളത് ആകെ പാകം നോക്കുമ്പോൾ ലോകത്തിന് എന്തോ കുഴപ്പമുള്ളതുപോലെ തോന്നുന്നു ഞാൻ കാണുന്നതൊക്കെ അങ്ങനെ ഒരു വിശ്വാസമാണ് എൻ്റെ ഉള്ളിൽ ഉറപ്പിക്കുന്നത് ഇയോബിൻ്റെയും ക്രിസ്തുവിന്റെയും ദൃഷ്ടാന്തങ്ങൾ തൊട്ട് എൻ്റെ ഈ നിസ്സാര ജീവിതം വരെ എനിക്കത് ചൂണ്ടിക്കാണിക്കാനുണ്ട് മനുഷ്യർക്കിടയിലെ ചില്ലന്തകളെയും ചെകുത്താന്മാരെയും കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ ചോദിക്കുന്നില്ല ശുദ്ധാത്മാക്കളുടെ ഹൃദയത്വം വീഴുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ട് ദൈവം ഇത് അനുവദിക്കുന്നു എനിക്കൊട്ടും മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ ആ ചോദ്യം ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ചോദിക്കാം ഇപ്പോൾ പൊട്ടലുകൾ വീണ എൻ്റെ ഹൃദയത്തിൻ്റെ തേങ്ങനുകൾക്ക് ഒരു സമാധാനം പറ എന്നെപ്പോലെ ദരിദ്രനും നിസ്സഹായനും പരാജിതനും ബഹിഷ്കൃതനും ഏകാഗികമായി മറ്റൊരാളുണ്ടോ ഈ ഭൂമിയിൽ ഓർത്തു നോക്കുമ്പോൾ എൻ്റെ ജീവിതം പാഴായും ശൂന്യമായും ഇരുളായും കിടക്കുന്നു എന്നെപ്പോലെ ഒരാളോട് ഇങ്ങനെ ചെയ്യാമോ ഇത്ര ക്രൂരമായിട്ട് എൻ്റെ പ്രാർത്ഥനകൾ പാഴായി പോകുന്നത് എന്തുകൊണ്ട് സാന്ത്ഥനിപ്പിക്കുന്ന ഒരു വാക്ക് പറയാൻ മാത്രം സ്നേഹമുള്ളതായിട്ട് എനിക്ക് ഈ ഭൂമിയിൽ ആരാണുള്ളത് ഇങ്ങനെയൊന്നും ഒരാളോടും ചെയ്യരുത് നോക്ക് ഈ സുന്ദരമായ രാത്രിയിൽ എൻ്റെ അവസ്ഥ എന്താണ് തോറ്റു തുന്നം പാടി കയ്യിൽ ഒരു ഇല്ലാതെ ഒരു പോലെ തെണ്ടിയെപ്പോലെ ഉസ്ക്കി നടന്ന് നടന്ന് വഴിയരികിൽ രാത്രി നീളെ തുറന്നു വെക്കാറുള്ള മദ്യശാപ്പിന് മുമ്പിലെത്തി അവിടുത്തെ വെളിച്ചം വാതിലുകളുടെയും ജലലുകളുടെയും ആകൃതിയിൽ പുറത്തേക്ക് വീണ് കിടക്കുന്നു കയ്യിൽ ഒരു കോപ്പക്കു പോലുമില്ല എങ്കിലും ധൈര്യമായി അങ്ങോട്ട് കയറി ചെന്നു നാലോ അഞ്ചോ പേർ അവിടെ മദ്യപിച്ച് ലഹരി പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു വണ്ടിക്കാരാണെന്ന് തോന്നുന്നു ലേശം പരിചയമുള്ള ഒരാൾ അവിടെ വേറെ ഒറ്റയ്ക്കിരിക്കുന്നുണ്ടായിരുന്നു അയാളുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ തനിച്ചേ ഉള്ളൂ എന്ന് അയാൾ ചോദിച്ചു അല്ല ഇവിടം വരെ എൻ്റെ കൂടെ ദീപമുണ്ടായിരുന്നു എന്ന് ദസ്തയുസ്കി പറഞ്ഞപ്പോൾ അയാളത് ഒരു ഫലിതമായിട്ടെടുക്കുകയും ഉറുക്കിച്ചിരിക്കുകയും ചെയ്തു ഷാപ്പുടമശത്തിൻ്റെ അടുത്ത് ചെന്ന് ഡെസ് കാര്യം തോറന്നു പറഞ്ഞു എൻ്റെ ഇന്നത്തെ കളി സാമാന്യം മികച്ച കളിയായിരുന്നു എന്നിട്ടും ഒടുവിലെല്ലാം പാളിപ്പോയി എല്ലാം നഷ്ടപ്പെട്ടു കളിയിൽ തോൽക്കുന്നതൊന്നും ഒരു വലിയ സംഭവമല്ല ജയവും തോൽവിയും ഒന്നുമല്ല കാര്യം കളിയാണ് എങ്കിലും എല്ലാം നഷ്ടപ്പെടുകയെന്ന് പറയുന്നത് ദയനീയമായ ഒരു സംഗതിയാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണും എൻ്റെ കയ്യിൽ ഒരു കോപ്പക്കു പോലുമില്ല ഒരു കനത്ത തോൽവിയുടെ കയ്പും കടിച്ചിറക്കി കൊണ്ട് പോവുകയെന്നുള്ളത് അസഹ്യമായ ഒരു സംഗതിയാണ് അതുകൊണ്ട് എനിക്ക് കുടിക്കാൻ തരണം കടമായിട്ട് കളിയിൽ എന്നും തോൽവി തന്നെ സംഭവിക്കണമെന്നില്ല ഒ കേശ നിറിയ പണവുമായി ഞാനൊരു രാത്രി ഇവിടെ കയറി വരുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്ക് എല്ലാം ക്ഷമയോടും നിർവികാരതയോടും കൂടി കേട്ടിരുന്നതിന് ശേഷം ആ യാതൊരു യാതൊരുലച്ചിലും ഉണ്ടാകാത്ത മദ്യഷാപ്പുകാരൻ അയാളുടെ പരുക്കൻ സ്വരത്തിൽ പറഞ്ഞു കടം തരില്ല ചോദിക്കണ്ട അയാളുടെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ദേശ യൂസ്കി പിന്നെ ഒന്നും പറഞ്ഞില്ല എന്തെങ്കിലും പറഞ്ഞിട്ട് പ്രയോജനവുമില്ല അത് മനസ്സിലാക്കാൻ മാത്രം അയാളെ പരിചയമുണ്ട് നേരത്തെ നിരാശയൊന്നും പുറത്തു കാണിക്കാതെ പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ ആ പരിചയക്കാരന് പുറകെ വന്ന് തോളിൽ കൈയിട്ട് വിളിച്ചു ആദ്യം നന്ദി പറഞ്ഞ് ആ ക്ഷണം നിരസിച്ചപ്പോൾ അയാൾ പിന്നെയും നിർബന്ധിച്ചു ഒടുവിൽ ദസ്തേവസ്കി അയാളുടെ നിർബന്ധത്തിന് വഴങ്ങി അയാളോട് ഒന്നിച്ചിരുന്ന് കുടിക്കുമ്പോൾ മുമ്പൊരിക്കൽ ഇതുപോലൊരു രാത്രിയിൽ അവിടെ വെച്ച് കണ്ടുമുട്ടിയ അപരിചിതനായ സ്നേഹിതനെ ദസ് ദേവസ്കിക്ക് ഓർമ്മ വന്നു ഇയാൾ അയാളല്ല എങ്കിലും ഈ സ്നേഹിതൻ അപരിചിതനായ സ്നേഹത്തിൻ്റെ ഒരു തുടർച്ച പോലെ തോന്നുന്നു അർദ്ധരാത്രി കഴിഞ്ഞ് വേക്കുന്ന കാലുകളോടെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടന്ന് കോണിപ്പടി കീറി വീടിന്റെ പുറം വാതിലിൽ മുട്ടി വിളിച്ച് കാത്തു നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒന്നിനെക്കുറിച്ച് വ്യാകരപ്പെട്ടിരുന്നില്ല സിരകളിൽ നിലാവ് പോലെ എന്തോ പതയുന്നു ഫെദോസി വന്ന് വാതിൽ തുറന്നു ഉറക്കം ഞെട്ടിയതിൻ്റെ ഒരു മുഷിച്ചിൽ ഫെദോസിയുടെ മുഖത്ത് പ്രകടമായിരുന്നു ദസ്തിയുസ്കി പറഞ്ഞു ഞാൻ കുറച്ച് വൈകിപ്പോയി ഫെദോസി ഒന്നും മിണ്ടാതെ ചെറിയ കണ്ണുകൾ ഉയർത്തി നോക്കി സ്നേഹവും സഹതാപവും ശാസനയും ഇടകലർന്ന ഒരു നോട്ടമായിരുന്നു അത് കോണിപ്പടിയുടെ കൈപ്പിടിയൻമേൽ ചായര നിന്നുകൊണ്ട് ദേശ ദിവസ്കി പറഞ്ഞു എന്നോട് ക്ഷമിക്ക് ദൈവത്തെ ഓർത്ത് എന്നോട് ക്ഷമിക്ക് ഫെദോസിയ നെടുതായൊന്ന് വിശ്വസിച്ചു